വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയർ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയക്ക് അനുമതി നൽകിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച IMA നേതൃത്വത്തിൽ വടകരയിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. കേരളത്തിൽ ഉടനീളം നടത്തിയ സമരത്തിന്റെ ഭാഗമായാണ് വടകരയിലും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന നിരാഹാര സമരം IMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഇസ്മത്ത് റിഫായി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ലളിത് സുന്ദരം, ഡോക്ടർ അജിത് ഭാസ്കർ, ഡോക്ടർ സാവിത്രി ഹരിപ്രസാദ്, ഡോക്ടർ KM സുഭാഷ്, ഡോക്ടർ AK രാജൻ, ഡോക്ടർ PT ഗോപാലൻ, ഡോക്ടർ ശ്രീകല പോരൂർ, ഡോക്ടർ ദീപ്തി രാജ്, ഡോക്ടർ ജ്യോതികുമാർ, ഡോക്ടർ സുജിത് വി, ഡോക്ടർ ബിജുനേഷ്, ഡോക്ടർ ആനന്ദ്, ഡോക്ടർ രമ്യ വിനോദ്, ഡോക്ടർ രാകേഷ് രാജ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഡോക്ടർ അബ്ദുൾ ബാരി നന്ദി പ്രകടിപ്പിച്ചു. സമരത്തെ തുടർന്ന് സർക്കാർ മേഖലകളിലെ അലോപ്പതി ഡോക്ടർമാർ OP ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. സാധാരണ ഏതൊരു സംഘടനയും സമരം ചെയ്യുന്നത് ആ സംഘടനയുടെ സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മാത്രമായിരിക്കും. ഇതാ ഇവിടെ പൊതുജനങ്ങൾക്കായി ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കുമായി ഒരു സമരം അരങ്ങേറുകയാണ്. ഇതൊരിക്കലും ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർക്കോ വേണ്ടിയുള്ള സമരമല്ല. ഇത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, എവിടെയും രേഖപ്പെടുത്താൻ എല്ലാവരും മറന്നു പോകുന്ന ജനതതികൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഞങ്ങൾ ഇതിവിടെ ചെയ്യുന്നത്. എന്താണ് ഈ സമരത്തിൻ്റെ അടിസ്ഥാനം? നമ്മുടെ നാട്ടിൽ ഇത്ര കാലം നമ്മൾ ശസ്ത്രക്രിയ എന്നുള്ളൊരു വലിയ മെഡിക്കൽ ചികിത്സ നടത്തി വന്നിരുന്നത് മിനിമം 9 കൊല്ലം പഠിച്ച ഡോക്ടർമാരാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു രോഗിയെ പിടിച്ച് കീറി മുറിക്കുന്നതല്ല ശസ്ത്രക്രിയ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ശസ്ത്രക്രിയ പഠിക്കണമെങ്കിൽ MBBS കഴിഞ്ഞ് പിന്നെയും 3 കൊല്ലം PG കഴിഞ്ഞ് പിന്നെയും 3 കൊല്ലം സ്പെഷ്യാലിറ്റി കഴിഞ്ഞിട്ടാണ് പലരും സർജറി ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഇതാ ആയുർവേദ സർജറിക്കാർ വരുന്നു, അവർ BAMS സർജറി പഠിക്കുന്നില്ല. ഇതുവരെ സർജറിയുടെ പുസ്തകം എന്താണെന്ന് അറിയാത്തവരാണ് അവർ. 6 നൂറ്റാണ്ട് മുമ്പ് സുശ്രുതൻ സർജറി ചെയ്തതെന്ന് പറയുന്നു, നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ അതിനുശേഷം ആയുർവേദ സർജറിയിൽ എന്താണ് പുരോഗമനം ഉണ്ടായിട്ടുള്ളത്? എന്ത് തരത്തിലുള്ള മുന്നോട്ടുള്ളൊരു കാൽവയ്പ്പാണ് ഇന്ത്യയിൽ ആയുർവേദ സർജറി രംഗത്ത് നടത്തിയിട്ടുള്ളത്? നമുക്ക് കൃത്യമായിട്ട് അവർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അതിൻ്റെ കൃത്യമായ തെളിവാണ് അവർ സർജറി ചെയ്യാൻ അവർക്ക് അനുമതി കൊടുത്ത നോട്ടിഫിക്കേഷനിൽ 58 സർജറികളിൽ 20 സർജറിക്ക് ആയുർവേദത്തിൽ പേര് തന്നെയില്ല. കൊളോസ്റ്റമിക്ക് പേരില്ല, ഓർക്കിഡക്ടമിക്ക് പേരില്ല, ഓർക്കിഡോപെക്സിക്ക് പേരില്ല, ഇൻഡ്യൂബേഷന് പേരില്ല. അപ്പം അങ്ങനെ എവിടെയാണോ ആയുർവേദം 6 നൂറ്റാണ്ട് മുമ്പ് നിന്നിരുന്നത് അവിടെ തന്നെയാണ് ആയുർവേദ സർജറി ഇപ്പോഴും നിൽക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവ് അവരുടെ നോട്ടിഫിക്കേഷൻ തന്നെ. അവർ പേര് പോലും ആയുർവേദത്തിൽ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഡോക്ടർ റിഫായി പറഞ്ഞ പോലെ ഒരു സർജറി ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ കീറി മുറിക്കലല്ല, ഈ രോഗിയെ മയക്കണം, അവർക്ക് വേദന അനുഭവിക്കാൻ പാടില്ല. ശുശ്രൂഷന്റെ കാലത്ത് ചെയ്തത് അവർ കള്ളും കഞ്ചാവും കൊടുത്ത് മയക്കിയിട്ടാണ്, പിന്നെ കൈയും കാലും പിടിച്ച് കെട്ടിയിട്ട് ചെയ്യുന്നു. അങ്ങനെയാണോ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്? ആയുർവേദത്തിൽ അനശീക്ഷയ്ക്ക് മരുന്നുകളില്ല എന്നുള്ള അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആയുർവേദത്തെ സർജറിക്ക് രോഗികളെ മയക്കുക? അതിന് മോഡേൺ മെഡിസിൻ, ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്ര മരുന്നുകൾ വേണം. വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയർ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം. ഗൃഹനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും, തേക്ക്, ഇരുൾ, മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഫോൺ 8590448472. വാട്സ്ആപ്പ് നമ്പർ 8301907357.